എല്ലാവർക്കും റംദാൻ മുബാറക് നോമ്പ് ഉറന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റിസ്വാന് ഭയങ്കര ഒരു പൂതി പിറ്റ്സ തിന്നണമെന്ന് ഞാൻ പറഞ്ഞ മോനെ ഇപ്പം ഇനിയിപ്പോൾ പിറ്റ്സ തിന്നേണ്ട കാര്യമുണ്ടോ അപ്പം അവനൊരേ നിർബന്ധം പിറ്റ്സ വേണം എന്ന് അവരങ്ങനെ പ്രത്യേകിച്ച് വേണം എന്നൊന്നും നിർബന്ധം പിടിക്കുന്നതല്ല പിന്നെ പിള്ളേരല്ലേ നോമ്പും കൂടിയാണല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ ഞാൻ ഇതേ ഒന്ന് കഴുകിയെടുക്കണം ഏകദേശം ഒരു കപ്പോളം വരും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചിക്കൻ ടിക്ക മസാല ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത് ഇത്രയും ഓരോ ടീസ്പൂണും ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഞാൻ ഇതുപോലെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാണ് അപ്പം നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടെടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ മാറ്റി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് മൈദാ മാവ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റും പിന്നെ ഇതുപോലെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം എന്നിട്ടിത് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഞാൻ ഇളം ചൂട് പാലിവിടെ കുറച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കും അപ്പം പാല് എടുക്കുന്നതിൻ്റെ അളവ് നിങ്ങൾ കുഴച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതൊരു സ്റ്റിക്കി പരുവത്തിലാണ് നമ്മൾ ആദ്യം ഇത് കുഴച്ചെടുക്കുന്നത് പിറ്റ്സയൊക്കെ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ പിറ്റ്സ റെഡിയാക്കി എടുക്കുന്നത് അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചിക്കനിൽ മാരിനേറ്റ് ചെയ്യുന്നതിൽ ചിക്കൻ ടിക്ക മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം അതേ ഇതിപ്പോൾ മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും ഇപ്പോൾ ബട്ടറും ഈ ഇത് മാവും എല്ലാം ഒരുപോലെ ദേ ഇതുപോലെ ഒന്ന് കുഴച്ച് വെക്കണം ദേ ഈ ഒരു സ്റ്റിക്കി പരുവത്തിൽ വെച്ച ശേഷം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റും അടച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം ഈ സമയം കൊണ്ട് ഞാൻ നിസ്കരിക്കാൻ പോയിട്ട് വരികയാണ് അപ്പം നിസ്കരിച്ച് കഴിഞ്ഞ് വന്നിട്ട് അപ്പം ഇതിപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചധികം വീണ്ടും മൈതാമാവിട്ട് കൊടുക്കുകയാണ് ഏകദേശം ഒരു അരക്കപ്പോളം ഇട്ടിട്ട് വീണ്ടും ഇതൊന്ന് കുഴച്ചെടുക്കും അപ്പം ഈ സമയത്താണ് നമ്മളിത് കറക്റ്റ് പരുവത്തിന് മൈദാ മാവിട്ട് കുഴച്ചെടുക്കുന്നത് ഇങ്ങനെ ചെയ്യണം എന്തിനെന്ന് വെച്ചാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും പിസ്സ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവത്തിലാണ് ഈ മാവിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിത് വീണ്ടും അടച്ചു വച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് മാറ്റി വെക്കാണ് ചെയ്യുന്നത് അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം അപ്പോൾ പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഞാനിവിടെ ബോൺലെസ് പീസസ് ആണ് എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മളുടെ കയ്യിൽ ബീഫ് വേഗിച്ചതുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ചിക്കൻ തന്നെ വേഗിച്ചതിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടും ശാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കി വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനുള്ളത് അപ്പോൾ ഈ മസാലയൊക്കെ കറക്റ്റ് പരുവത്തിനെല്ലാം ആയി വരുന്ന സമയത്ത് ഒന്നര ടേബിൾ സ്പൂണോളം പിസ്സ സോസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലിപ്പോൾ നമ്മൾ സാധാരണ പിസ്സ ചേർക്കുന്നതുമാതിരി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടല്ല ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോ നമ്മളുടെ മാവ് ഇത് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം അതൊന്നും കൂടി ഒന്ന് ഒന്ന് കുഴച്ച് കൊടുത്തേക്കണം കേട്ടോ അപ്പം ഇത ഇതുപോലെ ഈസി ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ സാധിക്കും എന്നിട്ട് ഞാൻ ഒരു പരന്ന പാനില് അലുമിനിയം ഫോയിൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കും കേട്ടോ അപ്പം ഇതിപ്പം ഇവിടെ ഇപ്പം കറണ്ട് വന്നും പോയി നിൽക്കുന്നത് കാരണം ഞാൻ ഓവനിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കണത് ഞാൻ പാനിൽ വെച്ചിട്ടാണ് റെഡിയാക്കാൻ പോണത് അപ്പം ഇതുപോലെ ചുവട് കട്ടിയുള്ള പാൻ തന്നെ നിങ്ങൾ എടുക്കണേ എന്നിട്ട് ഈ ഫോയിലിന്റെ പുറത്ത് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കണം തടവിക്കൊടുക്കണം ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതേ ഇതുപോലെ അതിൻ്റെ സൈഡ് കുറച്ച് ഇതുപോലെ ഒന്ന് തള്ളി തള്ളി എടുക്കും കേട്ടോ ഞാൻ സാധാരണ നമ്മൾ പിറ്റ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ല ആ സൈഡ് ഒന്ന് കുറച്ച് വീർത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് പാനിലും ഇത് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ പാനിലായതുകൊണ്ടാണ് ഞാൻ ആദ്യം മാവ് ലൂസാക്കിയിട്ട് പിന്നെ ബാക്കി മാവ് ചേർത്തക്ക കുഴച്ചെടുത്തത് അപ്പം എന്നിട്ട് ഇത് ഞാൻ ഫോർക്ക് കൊണ്ട് എല്ലായിടവും ഒന്ന് കുത്തിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് എല്ലായിടത്തും എത്തക്ക രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കണം അതിൻ്റെ എഡ്ജ് മാത്രം നമ്മൾ ഇടരുത് കേട്ടോ എന്നിട്ട് ഞാൻ വെന്റേല് ക്യാപ്സിക്കവും സവാള എണ്ണ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ ഇട്ട് സവാളയും സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മുകളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചു പിന്നെ നമുക്ക് വേണ്ട മൊസല ചീസാണ് അപ്പം ചീസ് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇതിപ്പം ഫുള്ളായിട്ട് ചീസ് ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ് അപ്പോൾ ഒറിഗാനോ മസ്റ്റ് ആയിട്ട് വേണം അതിവിടെ എന്തായാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒറിഗാനോ ഞാൻ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും ഇതുപോലെ ഒന്നിട്ട് കൊടുക്കും ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക പ്രത്യേകമാണോന്ന് കേട്ടോ എന്നിട്ട് ഞാനിത് പാനിൽ മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് നല്ല അടിപൊളി പീറ്റ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ